എബിസി പെട്രോൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എബിസിഎം ബാഗ്സ്. എ ബി സി പെറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലിസബത്ത് രാജ്ഞിയും ബിൽ ഗേറ്റ്സിനെയും പോലുള്ള ഫേമസ് വ്യക്തികളുടെ ഇഷ്ട ഡോഗ് ബ്രീഡായ ഷീറ്റ്സുവാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ചൈന ഒറിജിൻ ആയി വിശ്വസിക്കപ്പെടുന്ന ഷീറ്റ്സു, എക്സാക്ട്ലി ചൈന എന്ന് പറയാൻ പറ്റില്ല, അതായത് രണ്ട് വേറൊരു ഭാഗം പറയുന്നത് തിബറ്റൻ മോങ്സ് ഡെവലപ്പ് ചെയ്ത് ചൈനീസ് രാജവംശത്തിന് കൊടുത്താണെന്നാണ്. രാജവംശത്തിൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് തന്നെ ഇവരെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ഏകദേശം 1930 വരെയൊന്നും ഷീറ്റ്സു എന്നൊരു ബ്രീഡിനെ പുറം ലോകത്ത്, അതായത് ചൈനയ്ക്ക് പുറത്ത് ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അറിഞ്ഞെങ്കിൽ തന്നെ ആർക്കും അതിനെ കിട്ടിയിരുന്നില്ല. ഷീറ്റ്സു എന്ന വാക്കിൻ്റെ അർത്ഥം ലയൺ ലൈക്ക് അല്ലെങ്കിൽ ലിറ്റിൽ ലയൺ എന്നൊക്കെയാണ്. ഈ കുഞ്ഞു നായയാണോ സിംഹം എന്ന് വിളിക്കുന്നത്? ചൈനയിൽ സിംഹമില്ല, ചൈനയിൽ വ്യാളിയല്ലേ ഉള്ളത്, അല്ലെങ്കിലും ജിയോഗ്രാഫിക്കലി അവിടെ കടുവേ ഉള്ളൂ, സിംഹമില്ല. ഈ കുഞ്ഞു നായ ഇവർ നമ്മുടെ ശ്രീബുദ്ധൻ്റെ കൂടെ നടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ കുറച്ച് ആക്രമകാരികൾ വന്നു എന്നും, അപ്പോൾ ഇവൻ ഒരു സിംഹത്തെ പോലെ വലുതായി അവരെ എല്ലാവരെയും തുരത്തി ഓടിച്ചു എന്നുമാണ് ഈ ലിറ്റിൽ ലയൺ എന്നുള്ള പേരിൻ്റെ പുറകിലുള്ള കഥ. അതിന് ബുദ്ധന് ഭയങ്കര ഇഷ്ടമായി, അദ്ദേഹം ഇവരുടെ പുറകിലൊന്ന് തടവി. ഞാനത് വേറൊരു കളർ ബ്രീഡിൽ കാണിച്ചു തരാം. ബുദ്ധ സ്റ്റാർ എന്നാണ് പറയുക, ഒരു വൈറ്റ് മാർക്കിംഗ് ഉണ്ട് ബ്രൗൺലി കഴുത്തിന് ഭാഗത്ത്. ഒരു റീസെൻ്റ് സ്റ്റഡി അനുസരിച്ച് ലോകത്തിലെ 14 ഓൾഡസ്റ്റ് ഡോഗ് ബ്രീഡ്സിൽ ഒന്നാണ് ഷീറ്റ്സു. ലാസ എപ്സോയുടെയും പീക്കിങ്സിൻ്റെയും ഒരു ക്രോസ് പ്രോഡക്റ്റാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയാണോ തിബറ്റാണോ ജന്മദേശം എന്നുള്ള കാര്യം 100% ഉറപ്പില്ല. എല്ലാ ഡോഗ് ബ്രീഡിനും ഒരു പേർപ്പസ് ഉണ്ട്. ഷീറ്റ്സിൻ്റെ പേർപ്പസ് ഇറ്റ്സ് എ കമ്പാനിയൻ ഡോഗ്. അതിന് ഏറ്റവും സന്തോഷമായിരിക്കുക അതിൻ്റെ ഓണറുടെ കൂടെ ഇരിക്കുമ്പോഴാണ്. ഇതുപോലെ മടിയിലിരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും ഇഷ്ടമുണ്ടാകുക. ഇത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട്ലി ഡോഗാണ്. ഇവന് ചെറിയ ഫ്ലാറ്റുകൾക്കും അല്ലെങ്കിൽ വീടിനകത്തിട്ട് വളർത്താനാണ് ഏറ്റവും നല്ലത്. ഗാർഡ് ഡോഗ് അല്ല, പക്ഷെ അലേർട്ടാണ്. പുറത്തു നിന്നൊരു സ്ട്രേഞ്ചർ വന്നാൽ ഇവൻ നമ്മളെ കുറച്ചുകൊണ്ട് അറിയിക്കും. അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട്ലി ഡോഗ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെയറി ഡോഗ്സ് അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ട്ലി ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വലിയ കുഴപ്പമില്ല, ഓവറായിട്ട് ഷെഡ് ചെയ്യില്ല. ദേ ആർ ഹൈപ്പോ അലർജിക് ഡോഗ്സ്, അതായത് ഒരുവിധപ്പെട്ട അലർജിക്കാർക്കൊക്കെ വളർത്താവുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവില്ല ഉറപ്പ്. ടോയ് ബ്രീഡ് കാറ്റഗറിയിൽ വരുന്ന ഈ ഡോഗ് ബ്രീഡ്സ് ഏകദേശം ഒരു 4 മുതൽ 8 കിലോ വരെയൊക്കെ ആവറേജ് വെയ്റ്റ് വരുന്നതും 20 മുതൽ 28 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് എത്തുന്നതാണ്. പറഞ്ഞല്ലോ ടോയ് ബ്രീഡാണ് അധികം വലിയതല്ല. കളേഴ്സ് ഒരുവിധം എല്ലാ കളേഴ്സും ഈ ബ്രീഡിന് പെർമിറ്റഡ് ആണ്. വൈറ്റ്, ഗോൾഡൻ, ബ്ലാക്ക്, മൾട്ടി കളേഴ്സ് ഇതെല്ലാം ഈ ബ്രീഡിന് വരുന്നുണ്ട്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 മുതൽ 15 വർഷമാണ്. എന്നാലും ഒരു ആവറേജ് 12 വർഷം നന്നായി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ 1930 വരെ ഈ ഡോഗ് ബ്രീഡ് ചൈനയ്ക്ക് പുറത്തോട്ട് പോയിട്ടില്ല. 1930 ആദ്യമായി ഇവയെ യൂറോപ്പിലോട്ട്, അതായത് ബ്രിട്ടനിലോട്ടല്ല, ഇമ്പോർട്ട് ചെയ്തത്. കാലക്രമത്തിൽ ലോകത്തിലുള്ള ഷീറ്റ്സു ബ്രീഡിന് കാര്യമായ ഒരു നാശം സംഭവിച്ചു. യൂറോപ്പിലുണ്ടായ വെറും 14 ഡോഗ്സ് മാത്രമാണ് ഈ ബ്രീഡിൽ ലോകത്തിൽ അവസാനിച്ചത്. ഇപ്പോൾ നാം കാണുന്ന എല്ലാ ഷീറ്റ്സൂസും ഈ 14 ഡോഗ്സിൻ്റെ പിൻതലമുറക്കാരാണ്. 1930 ഇമ്പോർട്ട് ചെയ്തെങ്കിലും 1935 ഇവയെ ആദ്യമായി റെക്കഗ്നൈസ് ചെയ്തത്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ കെന്നൽ ക്ലബ്സും UKCA, FCA അടക്കം എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു ഡോഗ് ബ്രീഡാണ്.
പൊതുവെ വളരെ ഹെൽത്തിയായ ഒരു ഡോഗ് ബ്രീഡാണ് ഷീറ്റ്സു. എന്നിരുന്നാലും ഹിപ്പ് ഡിസ്പ്ലേഷ്യ പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഈ ബ്രീഡിനുണ്ട്. മറ്റൊന്ന് ഹൈപ്പോ തൈറോയിഡ്സുമാണ്. മിഡിൽ ഏജായ ഡോഗ്സിലാണ് ഈ പ്രശ്നം കാര്യമായി വരാൻ സാധ്യതയുള്ളൂ. വെയ്റ്റ് കൂടുക, മസിൽ ലോസ്, നല്ല ക്ഷീണം മുതലായവയൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം, മുഖം അകത്തോട്ട് ചലിഞ്ഞിരിക്കുന്ന പോലത്തെ ഫേസാണ്, ബുള്ളിനെസ് ഉള്ളൊരു കൈൻഡ് ഓഫ് ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവർ ഹീറ്റ് സെൻസിറ്റീവ് ആണോ, ഭയങ്കര ചൂടത്ത് ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻഡോർ ഡോഗ്സ് ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ക്ലൈമറ്റ്, കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നല്ല ചൂട് വരുന്ന സമയത്ത് ഇവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പ്രശ്നം കണ്ണുകളാണ്. കണ്ടില്ലേ, നല്ല വലിയ കണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൊണ്ട് സ്ക്രാച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവരുടെ രോമം തന്നെ കണ്ണിലോട്ട് കുത്തി കൊണ്ടിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രോമം വെട്ടി ഷോർട്ട് ഹെയർ ആയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് ട്രിം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ അത് ലോങ് ഹെയർ ആയി തന്നെ വളർത്തും. അപ്പോൾ അത് കണ്ണിൽ കൊള്ളാനുള്ള സാധ്യത കുറവാണ്. കണ്ണിൽ ഈ രോമം കണ്ടിന്യൂസ് കൊള്ളുന്നത് അവർക്ക് കണ്ണിന് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഷീറ്റ്സൂസ് ആക്ച്വലി വളരെ ലോങ് ഹെയർ ഉള്ളൊരു ഡോഗ് ബ്രീഡാണ്. അതായത് ഈ ഹെയർ പോലെ ഒരു 2.5 ഇഞ്ചിൽ വെച്ചിട്ട് വെട്ടി നിർത്തുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യിക്കാനും കൊണ്ട് നടക്കാനും എളുപ്പമായിരിക്കും. എന്നാലും ഡെയിലി ബ്രഷിങ് ആവശ്യമായൊരു ഡോഗ് ബ്രീഡാണ്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഈസി ടു ട്രെയിൻ ആണ്. എന്നിരുന്നാൽ പോലും പോസിറ്റീവ് റീഇൻഫോഴ്സ് ട്രെയിനിങ്, അതായത് ഫുഡ് ട്രീറ്റ് ആയിട്ട് കൊടുത്തിട്ടോ അങ്ങനെയുള്ള ട്രെയിനിങ്സാണ് ഇവർക്ക് നല്ലത്. ചെറിയ ഡോഗ് ബ്രീഡല്ലേ, നമ്മൾ പണീഷിങ് അല്ലെങ്കിൽ നെഗറ്റീവ് കൈൻഡ് ഓഫ് രീതിയിൽ ഇൻഫോഴ്സ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കരുത്, കുഞ്ഞുങ്ങളെ പോലെ. ഷീറ്റ്സിൻ്റെ 2-3 ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് കണ്ടു. ഇനി വേറെ ഒരെണ്ണത്തിനെ കൂടെ കാണാം. ഇത് ഗോൾഡനിൽ സ്ലൈറ്റ്ലി ബ്ലാക്ക് കയറി വരുന്നൊരു ഷെയ്ഡാണ്. രേഷ്മയുടെ ഡോഗാണ്, നമുക്ക് പരിചയപ്പെടാം. രേഷ്മ, വെൽക്കം ടു ABC പെറ്റ്സ്. രേഷ്മ, എന്തുകൊണ്ടാണ് ഒരു ഷീറ്റ്സു എന്ന് പറഞ്ഞൊരു ബ്രീഡിനെ ചൂസ് ചെയ്തത്? ഇപ്പം എത്ര പ്രായമായി ഇത്? ഇവൾക്കിപ്പോൾ 4 മന്ത്സ് ആയി. 4 മന്ത്സ്. ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയുണ്ട്? കുറച്ച് പാടാണ്. ഡെയിലി 2 ടൈംസ് ബ്രഷ് ചെയ്യണം, അതിൻ്റെ കണ്ടീഷണർ അതുങ്ങൾ അതൊക്കെ യൂസ് ചെയ്യണം. കോംബ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഹെയർ വിഷയമാണ്. എങ്ങനെയുണ്ട് ഈ ഡോഗ്? നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, പേഴ്സണാലിറ്റി എങ്ങനെയാണ്? ഭയങ്കര ലവിങ് ആണ് ആള്. നമ്മൾ വന്ന് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഇടുക്കണം. ഭയങ്കര സ്നേഹമാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷീറ്റ്സു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഓണറെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു ഡോഗാണ്. അതിന് ഏറ്റവും ഇഷ്ടം ഇതാ, ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നിൽക്കുന്നത് തന്നെ. ഷീറ്റ്സൂസ് സ്മോൾ ഇൻ സൈസ്, ബിഗ് ഇൻ പേഴ്സണാലിറ്റീസ്. ഓണറോട് അത്രയധികം സ്നേഹമുള്ള, കൂടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോയ് ബ്രീഡ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ABC പെറ്റ് ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്.